സുഹൃത്തുക്കളെ, നമ്മൾ വയനാട് ജില്ലയിലാട്ടോ ഉള്ളത്. കൊടും കാട്, നല്ല കാടാണ്. മുളയൊക്കെ ഇങ്ങനെ പോയതാണ്, കേട് വന്ന് പോയതാണ്. എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ പുരാണങ്ങളും ചരിത്രമൊക്കെ? അപ്പം നമ്മളെ പുരാണങ്ങളിലെ സീതാദേവി, സീതാദേവി വയനാടൻ കാടുകളിൽ വന്നിരുന്നു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ? വിശ്വസിക്കണം, വിശ്വസിച്ചേ മതിയാവും. കാരണം സീതാദേവി ഓടിക്കളിച്ചിരുന്ന ഒരു പുരാതന ക്ഷേത്രമാണിത്. ഇടിഞ്ഞു പൊളിഞ്ഞ് നാശമായിട്ട് കിടക്കുകയാണ് ഇപ്പം കൊടും കാടിനുള്ളിൽ, വയനാട് ജില്ലയിലെ കൊടും കാടിൻ്റെ ഉള്ളിൽ. അപ്പം അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ കേട്ടോ. എല്ലാവരും കാണണ്ടേ, കണ്ട് മനസ്സിലാക്കണ്ടേ, അറിയണ്ടേ, വയനാടൻ ചരിത്രത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു ഏടാണ് ആ കാണുന്നത്. ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന സീതാദേവി ഇവിടെ വരികയും ഇവിടെ ജീവിക്കുകയും അവരുടെ മക്കളത് കൂടെയൊക്കെ ഓടിച്ചാടി നടക്കുകയും ചെയ്ത ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തിൻ്റെ തിരിശേഷിപ്പുകളുടെ മുന്നിലാണ് നമ്മളുള്ളത്. അതിൻ്റെ വിശേഷങ്ങളിലേക്ക്. ചന്ദ്രന്മാരെപ്പം നിൽക്കുന്നു ആ സമയം വരെ ഈ ക്ഷേത്രത്തിൻ്റെ ശക്തി നിലനിൽക്കും. ശംഖ ചക്രം ഗത പങ്കജത്തോടു കൂടിയ വിഷ്ണുവാണ് ആറടി ഹൈറ്റുള്ള ഒരു വിഗ്രഹമാണ് കിടക്കുന്നത്. ഭക്തന്മാർ പറഞ്ഞത് അറിവ് വെച്ചിട്ട് ഒരു 3500 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു ക്ഷേത്രമായിരുന്നു. കാട്ടുമൃഗങ്ങളുണ്ട് ഒരുപാട്, ആനയുണ്ട്, കരടിയുണ്ട്, കടുവയുണ്ട്, ഒരുപാട് ദുഷ്ടമൃഗങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ആ താഴെ ഭാഗത്തുള്ളത്. പണിക്ക് പോയിട്ട് കഴിയുന്ന ഞങ്ങൾ എന്തെടുത്തിട്ടാണ് ഈ ക്ഷേത്രം പണിയാന? Oh.
ഖാത്വേയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി മൈസൂർ റോഡിലെ മൂലങ്കാവ് കാർശേരി എന്നു പറയുന്ന സ്ഥലത്താണ്. ഇപ്പോൾ നിലവിൽ വിഷ്ണുദേവനെ പൂജിക്കുകയും വർഷത്തിൽ ഉത്സവം നടക്കുകയും ചെയ്യുന്ന, എന്നാൽ വർഷങ്ങൾക്ക് മുന്നേ സീതാദേവി രാമനാൽ ഉപേക്ഷിക്കപ്പെട്ട് വനത്തിൽ എത്തിയപ്പോൾ കുറെ കാലം താമസിക്കുകയും പ്രാർത്ഥനയിൽ ഏർപ്പെടുകയും ചെയ്തിരുന്ന ഒരു മഹാക്ഷേത്രത്തിന്റെ തിരിശേഷിപ്പുകളുടെ അടുത്തേക്കാണ്. മനോഹരമായ കാടിനുള്ളിൽ നശിപ്പിക്കപ്പെട്ട നിലയിൽ ആണ് ഈ ക്ഷേത്രം ഇപ്പോൾ. ഈ ക്ഷേത്രത്തിനെക്കുറിച്ച് കേട്ടറിഞ്ഞപ്പോൾ ഒന്ന് അവിടം വരെ പോവാൻ വല്ലാതെ മനസ്സാഹിച്ചു. അങ്ങനെയാണ് പ്രദേശവാസിയായ അച്ചായനെ പരിചയപ്പെടുന്നതും അച്ചായൻ വഴി ക്ഷേത്രത്തിലെ നിലവിലെ പ്രസിഡന്റ് ഖജാൻജി എന്നിവരെ നേരിൽ കാണുകയും അവരെയും ചില അയൽവാസികളെയും കൂട്ടി ഞങ്ങൾ കാട്ടിലേക്കും ക്ഷേത്രത്തിലേക്കും നടന്നുകയറി. അച്ചായൻ ആ നാടിനെക്കുറിച്ചും നാട്ടുകാരെക്കുറിച്ചും കൂടാതെ ഹിന്ദു പുരാണങ്ങളും ചരിത്രങ്ങളും നല്ല ഗ്രാഹ്യമുണ്ട്. വയൽ സൈഡിലൂടെ ഉള്ള പാത അവസാനിക്കുന്നിടത്ത് വാഹനം നിർത്തി ഞങ്ങൾ അത്രയൊന്നും കുത്തനെ അല്ലാത്ത നടവഴിയിലൂടെ നടന്നു. അച്ചായനും പ്രസിഡന്റിനും പിന്നിലായി ഞാനും എനിക്ക് പുറകിലായി മറ്റുള്ളവരും നടന്നു. കാട്ടിലൂടെ ഉള്ള നടത്തം ഞങ്ങൾക്ക് വളരെ ഉന്മേഷം നൽകി. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യപരമായിട്ട് പറയുകയാണെങ്കിൽ ഈ ക്ഷേത്രം നമ്മളൊക്കെ കാർണവന്മാരെ മുത്തച്ഛന്മാർ പറഞ്ഞ അറിവ് വെച്ചിട്ട് ഒരു 3500 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു ക്ഷേത്രമായിരുന്നു. നമ്മളെ മുത്തച്ഛന്മാരെ അവരറിയുന്ന അവർക്ക് ഇത് അറിയുമ്പോൾ തന്നെ ഈ ക്ഷേത്രം നശിപ്പിക്കപ്പെട്ടൊരു ക്ഷേത്രമായിരുന്നു. പക്ഷെ ഇവിടെ അവരെ മുത്തച്ഛന്മാര് അവർ ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ ഉത്സവങ്ങളൊക്കെ ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളവര് ഒറ്റ പ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ മുതുമുത്തച്ഛൻ എന്ന് വെച്ചാൽ നാല് തലമുറയ്ക്ക് മുമ്പ് അവർ ഒരു പ്രാവശ്യമേ അവർക്കിത് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഈ ഉത്സവം കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഇവിടെ ഉത്സവം നടക്കുന്നത് തരകന്മാരാ. 7 ദിവസത്തെ ഉത്സവമായിരുന്നു. 7 ദിവസം 4 ദിവസം അക്കര, നേരെ അക്കരയുണ്ട് ഉത്സവമുണ്ട്. അത് കഴിഞ്ഞ് അവരെ ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിൽ ക്ഷേത്രമില്ല, അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഉണ്ട്, അവിടെയും ഉണ്ട്. ഞങ്ങൾക്ക് ഈ അമ്പലം കാരണം ഈ അമ്പലത്തിൻ്റെ ഒരിത് വെച്ചിട്ട് ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്നു. നമുക്ക് ഇതൊന്ന് നേരവണ്ണം ആയിക്കൊണ്ട് കിട്ടിയാൽ അല്ലേ നമുക്ക് ഏറ്റവും വലിയൊരു ഗുണമാണ്. ഈ നാട് മാത്രം നമ്മൾ ഈ അമ്പലത്തിൻ്റെ ഇത് നമ്മൾ ഈ മറ്റേ കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന ആൾക്കാർ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് ഒന്നും ചെയ്യാനില്ല.
ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഞങ്ങൾ കുറേ മെമ്മോറണ്ടാണ് അവിടെ ഇവിടെ ഒക്കെ ഞങ്ങൾ കൊടുത്തു. ഇതൊന്ന് നമുക്ക് ഇതായി കിട്ടുകയാണെങ്കിൽ നമ്മളും ഒരു ജീവിത മാർഗത്തിലേക്ക് എത്തും. ഇത് ജീവിത മാർഗത്തിലേക്ക് എത്താതെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ ഭഗവാനെ കണ്ണു തുറന്നാൽ മാത്രമേ ഞങ്ങൾക്കും രക്ഷയുള്ളൂ. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് മൂലങ്കാവ് കാരശ്ശേരി എന്ന് പറഞ്ഞുള്ള സ്ഥലത്താട്ടോ. വിഷ്ണുഗിരി ക്ഷേത്രത്തിലാണുള്ളത്. ഈ ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പറയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ, ഒരു കാലവർഷത്തിൻ്റെ ഒരു പഴക്കം പറയുകയാണെങ്കിൽ ഏകദേശം 3500 വർഷങ്ങൾക്ക് മുകളിൽ ആണ് ഇതിൻ്റെ ഒരു ഏകദേശ കാലഘട്ടം പറയുന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ തകർന്നു പോയിട്ടുണ്ട്. എൻ്റെ ഈ പുറകിൽ കാണുന്ന സംഭവങ്ങളൊക്കെ തകർച്ചേൻ്റെ അടയാളങ്ങളാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ഒരുപാട് ശിലാലിഖിതങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരു പുരാതന ക്ഷേത്രം തകർന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ എല്ലാ തിരുശേഷിപ്പുകളും ഇതിൻ്റെ ചുറ്റുവട്ടത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ പറയുന്ന ഒരു ചരിത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സീതാദേവീനെ കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട സ്ഥലത്ത് ആ സമയത്ത് അവർ എത്തിപ്പെട്ട ഒരു സ്ഥലമാണ് ഇത് എന്നാണ് പറയുന്നത്. അപ്പം നിർബന്ധമായിട്ട് നമുക്കറിയാം, പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രം, സീതാദേവി ക്ഷേത്രങ്ങൾ വളരെ കുറവാണുള്ളത്. അപ്പോൾ പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രമുണ്ട്, അതിൻ്റെ അടുത്ത് ഉള്ള ശശിമല, ശിശുമല എന്നുള്ള രൂപത്തിലൊക്കെ ആളുകൾ പറയുന്ന ശശിമല, അത് ശരിക്കും ശിശുമലയായിരുന്നു. അവിടെ സീതാദേവീൻ്റെ രണ്ട് മക്കളും ലവനും കുശനും ഓടി നടന്ന സ്ഥലങ്ങളാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ ഉള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് സ്ഥലത്തെ ഒരു ക്ഷേത്രത്തിലാണ് നമ്മളുള്ളത്. ഇപ്പോൾ എൻ്റെ നേരെ മുന്നിൽ ഇത് കാണുന്നത് എന്ന് വെച്ചാൽ, ഈ ക്ഷേത്രം ഇപ്പം ചെറിയ തോതിൽ ഒരു പുനരുദ്ധാരണം നടത്തിയിട്ടുണ്ട്. നമ്മളീ പുറകിൽ കാണുന്നതല്ല, മുന്നിലുള്ള സംഭവങ്ങൾ. അപ്പോൾ ആ ചെറിയൊരു പൂജയും കാര്യങ്ങളൊക്കെ, വിഷ്ണുദേവനാണ് പ്രതിഷ്ഠ, അപ്പോൾ അതിൻ്റെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ ഇവിടുത്തെ സെക്രട്ടറിയെയും പ്രസിഡൻറ്റിനെയും ഒക്കെ കൂട്ടി വന്നിട്ടാണ് ഇത് എടുക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ശരിക്കും കാടാണ്. നമ്മളിപ്പോൾ ആ ഭാഗത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാട് കാണാം. മുളയൊക്കെ കട്ടിട്ട് പോയി. മുള എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, ഒരു നിശ്ചിത വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മുഴുവൻ പൂത്ത് അരി വന്ന് കൊഴിഞ്ഞ് പിന്നെ ഇല്ലാണ്ടായി പോകും. അങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് ഇതൊരു കാടിൻ്റെ ഒരു ഫീലിങ്സ് നമുക്ക് കിട്ടാത്തത്. ഇത് ശരിക്കും പച്ചപ്പാണെങ്കിൽ ശരിക്കും നല്ലൊരു കാടിൻ്റെ ഉള്ളിൽ തന്നെയാണുള്ളത്. അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും ഇത് അത്രയും വർഷം പഴക്കമുണ്ട്, സീതാദേവി ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ അവരുടെ മക്കളെ കൂടി നടന്ന സ്ഥലമാണ് എന്നൊക്കെ നമുക്ക് ശരിക്കും മനസ്സിലാവുന്ന ഒരു സ്ഥലം കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിലൊരു 100% ഒരു പുനരുദ്ധാരണം ഇനിയും വേണ്ടതും, ഈ പൊളിഞ്ഞു കിടക്കുന്ന ക്ഷേത്രത്തിൻ്റെ കല്ലുകളൊക്കെ കൂട്ടിപ്പെറുക്കി വെച്ചിട്ട് ഒരു മനോഹരമായിട്ടൊരു ക്ഷേത്രം ഒക്കെ ആക്കിയെടുക്കാനുള്ള സാഹചര്യങ്ങളുള്ള ചരിത്രങ്ങളുള്ള ഒരു ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രാധാന്യം അറിയിക്കുന്നൊരു ക്ഷേത്രം കൂടിയാണ്. അപ്പം ഇതിൻ്റെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ, പ്രതിഷ്ഠയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ, എന്തുകൊണ്ട് ഇവിടെ സീതാദേവി വന്നില്ല, വിഷ്ണുദേവനാണ് വന്നതെന്നൊക്കെ ചോദിച്ചാൽ അതിനെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. അതൊക്കെ ആധികാരികമായിട്ട് നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എല്ലാം ഉണ്ടോ. ശരിക്കും ഒരു ചുറ്റമ്പലവും നാലമ്പലവും ഒക്കെ ഉള്ള ഒരു ക്ഷേത്രത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. ഇവിടെ കൃത്യമായിട്ട് പൂജകളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്, ആളുകൾ വരുന്നുണ്ട്, വർഷത്തിലൊരു പ്രാവശ്യം ഉത്സവം നടക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഉള്ളൊരു ക്ഷേത്രമാണ്. പക്ഷേ നിർബന്ധപൂർവം നമ്മളൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതിനൊരു പുനരുദ്ധാരണം നടത്തപ്പെടണം. ഇത് ശരിക്കും കാടിലാണുള്ളത്, കാട്ടിൻ്റെ ഉള്ളിലാണുള്ളത്. അപ്പോൾ സ്വന്തമായിട്ട് സ്ഥലവും കാര്യങ്ങളൊക്കെ ഇതിന് വേണം. അത്തരം കാര്യങ്ങളൊക്കെ കൂടി വന്നു കഴിഞ്ഞാൽ ഇതൊരു മഹാക്ഷേത്രമായിട്ട് മാറാനുള്ള എല്ലാവിധ സാധ്യതകളുള്ള അതിമനോഹരമായൊരു സ്ഥലം, വയനാടിൻ്റെ പ്രകൃതി ഭംഗി ശരിക്കും ഉൾക്കൊണ്ടുപോയിട്ടുള്ള ഒരു സ്ഥലത്ത് സീതാദേവി വന്നുപോയി, അവരൊക്കെ ഇവിടെ വന്നിരുന്നു, അവരുടെ മക്കളൊക്കെ ഇത് കൂടെ ഓടിച്ചാടി നടന്നിരുന്നു പറയുന്നതിൽ ഒരു തർക്കവുമില്ല. ഇവിടെ അതിനുള്ള സാഹചര്യങ്ങളും സംവിധാനങ്ങളൊക്കെ അന്നത്തെ കാലം മുതൽ തന്നെ ഉണ്ട് എന്ന് വേണം വിശ്വസിക്കാൻ. കച്ചവടക്കാർക്ക് വിട്ടുകൊടുത്ത സ്ഥലമാണ് ഈ ക്ഷേത്രമാണ് ഇത്. അത് നമ്മൾ പഴശ്ശിരാജ എന്നല്ല, അതിൻ്റെ മുന്നിൽ 3000 മുമ്പാണ് ഇത് നടക്കുന്നത്. അതിൽ ഇതിൽ എഴുതി വച്ചിരിക്കുന്നത് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഇപ്പം എം ജി വരരല്ലേ, പുരാവസ്തു ഗവേഷണം എം ജി വരരും എഴുതി വച്ച് അവരാണ് ഇത് കൊണ്ടിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഇത്
തെളിച്ചാണ്. അപ്പോൾ അവർ പറഞ്ഞത് അളകണ്ണടയാണ് പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, സൂര്യചന്ദ്രന്മാരെപ്പം നിൽക്കുന്നു ആ സമയം വരെ ഈ ക്ഷേത്രത്തിൻ്റെ ശക്തി നിലനിൽക്കും എന്നാണ് അവർ പറഞ്ഞു തന്നത്. അതാണ് ഇതിൽ എഴുതി വെച്ചത്. അതിലാണ് എഴുതി വെച്ചത്. അതിൽ ചന്ദ്രക്കലയുണ്ട്, സൂര്യനും ചന്ദ്രൻ്റെയും രേഖയുണ്ട്. ഒരു വ്യക്തി അങ്ങനെ എഴുതി വെക്കില്ലല്ലോ. അതാണ് കൊത്തി വെച്ചിരുന്നത്. പിന്നെ ഭഗവാന്റെ വിഗ്രഹം ഇവിടെ തന്നെ കിടപ്പുണ്ട്. ആ വിഗ്രഹം ഇവിടെ തന്നെ കിടപ്പുണ്ട്, പക്ഷെ എടുത്തിട്ടില്ല. എടുത്തിട്ടില്ല. ശംഖും ചക്രം ഗദ പങ്കജത്തോടു കൂടിയ വിഷ്ണുവാണ്. 6 അടി ഹൈറ്റുള്ള ഒരു വിഗ്രഹമാണ് കിടക്കുന്നത്. ഇതുപോലും ദേവപ്രശ്നത്തിൽ പറഞ്ഞു. അഷ്ടമുഖിയിലെ പ്രശ്നമാണല്ലോ നമുക്ക് ഏറ്റവും വലിയ ഹിന്ദു ഐതിഹ്യത്തിൽ അഷ്ടമുഖി. അതിൽ ശംഖും ചക്രം ഗദ പങ്കജത്തോടുകൂടിയ വിഷ്ണു രൂപമാണ് ഇവിടെ ഇരിക്കുന്നത്. അതെടുക്കാനാണ് ഞങ്ങൾ ഈ കളി. അപ്പോഴും ഇവിടെ നമ്മൾ നിയമപാലകന്മാരാണ്, നമുക്ക് തടസ്സം. കാരണം ഇത് ഫോറസ്റ്റ് ആയതുകൊണ്ട്. ഇത് ഫോറസ്റ്റ്, കാരണം ഇവിടുന്ന് 10 മീറ്റർ ഇല്ല. അതെ, അതൊക്കെ ആ ഓഫീസ് ഇരിക്കുന്ന ഒക്കെ എന്താണെന്നറിയോ, നമ്മുടെ പട്ടയഭൂമിയാ. അവിടുന്ന് 10 മീറ്റർ ഉള്ളു ഇത് ക്ഷേത്രത്തിലേക്ക്. ക്ഷേത്രത്തിലേക്ക് അപ്പം ശബരിമല ഇരിക്കുന്നതോ എത്ര കിലോമീറ്റർ ആയിരിക്കുന്നത്? കാടിന്റെ ഉള്ളില്. കാടിന്റെ ഉള്ളില്. ധർമ്മസ്ഥലം ഇരിക്കുന്നതോ? അതും കാടിന്റെ ഉള്ളില്. കാടിന്റെ ഉള്ളില്. അപ്പൊ ഈ 10 മീറ്റർ ഇവർക്ക് വിട്ടു തരില്ല. അതാണ് ഞങ്ങളുടെ ചോദ്യം. ഇത്രയും ഈ ഒരു കുറഞ്ഞ ക്ഷേത്രത്തിന്റെ ഭാഗം നമുക്ക് വിട്ട് കിട്ടിയാല് ക്ഷേത്ര മനോഹരമാക്കി. ഇപ്പം ഇവിടെ മരിച്ച 32-30 വയസ്സുള്ള പിള്ളേര് മൊത്തം മരിച്ചോണ്ടിരിക്കുക. ഇതൊന്നും നിങ്ങൾ അറിയില്ല. കഴിഞ്ഞ മാസം അവരെ ചോദിച്ചുള്ളൂ, തൂങ്ങി മരിച്ചു. അത് ഈ അമ്പലത്തിലെ മെയിൻ പ്രവർത്തകൻ. ഞാൻ 22 വർഷമായി ഇവിടെ തൂമ്പ വെച്ച് ഞാനാണ്. ഇന്ന് ഞാൻ ഇതിന്റെ പ്രസിഡന്റാണ്. എൻ്റെ ഭാര്യ വരെ മരിച്ചു. അപ്പൊ ആ വിഷമം എനിക്കുണ്ടാവുമോ? അതായത് കറക്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 21 ചിങ്ങ 5 എൻ്റെ ഭാര്യ ഇവിടെ മാല കെട്ടിക്കൊണ്ടിരുന്ന എൻ്റെ ഭാര്യ മരിച്ചു. അപ്പം ആ വിഷമം എനിക്കുണ്ടാവില്ല. ഇനിയിപ്പോൾ 2 മക്കളേ ഉള്ളൂ. അവർക്കെന്തെങ്കിലും ഇന്ന് ഞാൻ ഒരു കൊച്ചിനെ കൊണ്ട് ആശുപത്രിയിൽ പോയിട്ട് വന്നിട്ടേ ഉള്ളൂ. എന്നിട്ട് ഞാൻ ഇതിനു വേണ്ടി നിൽക്കുന്നത് എന്തിനു വേണ്ടിയാ? എനിക്കറിയാം ഇന്നതുപോലെ വരാവുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇനി ഞാൻ തന്നെ മരിച്ചാൽ എനിക്കിത് അമ്പലം പൊങ്ങണം എന്നുള്ള എൻ്റെ തീരുമാനം. അല്ലാതെ ഞാൻ ഇവിടെ ജാതിയോ മതമോ അല്ല. ഇവിടെ മനുഷ്യൻ എന്നുള്ള മതം ഉണ്ടെങ്കിൽ ആ സങ്കല്പത്തില് ഞാൻ നിൽക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം അത് നന്നാക്കി വരണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. ആ ആഗ്രഹത്തില് ഞാൻ നിൽക്കുന്നത്. അല്ല, ഇത് കണ്ടുകഴിഞ്ഞാൽ നമുക്കൊരു വിഷമം തോന്നും. കാരണം വെച്ചാല് ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്ത് നല്ല ചരിത്രമുള്ള ഒരു സംഭവം വന്നിട്ടുണ്ട്. ആനയും കടുവയും ഒക്കെ ഉള്ള സ്ഥലത്ത് ഞാൻ പാതിരാത്രിക്ക് വന്നിരുന്നിട്ട് ഭഗവാനോട് ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോഴും ഇത് തന്നെ എന്നോട് മറുപടി പറഞ്ഞത്, അവിടെ ഏതോ കാണുന്നില്ലേ, ഇതൊന്നും അല്ല, ഇത് നിങ്ങൾ കാണരുത്. ഇതിൻ്റെ 4 വട്ടത്തും അവിടെയുണ്ട് ഒരു കുഴിയമ്പലം എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ആന കണ്ടമാനമുണ്ട്. അവിടെയാണ് കുളവും കുഴിയമ്പലും ഉള്ളത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ്. ആ, അവിടെ വെണ്ണക്കല്ല് കൊണ്ടാണ് ഇഷ്ടിയ ഉണ്ടായിട്ട്. അത് നമ്മൾ വെറുതെ പറയല്ല, അവർ വന്ന് നോക്കട്ടെ. വെണ്ണക്കല്ല് കൊണ്ട് ഇഷ്ടിയ ഉണ്ടാക്കിയിട്ടാണ് അവിടെ നിൽക്കുന്നത്. അതിനൊക്കെ വായിച്ചിട്ടാണ് മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി ഇവിടെ കൊണ്ടാക്കിയത്. അങ്ങനെയാണ്, അതാണ് സംഭവം. ആ, അവിടെ വെണ്ണക്കല്ല് ഇപ്പോഴും പോയി നോക്കുക. അതാ ഇഷ്ടിയല്ലേ, ഇതേപോലത്തെ വെണ്ണക്കല്ല് കൊണ്ട് കൊത്തി ഉണ്ടാക്കിയ സ്ഥലം അവിടെ ഉണ്ട്. നിങ്ങൾക്ക് കാണാം. അതാ അവിടെ നിന്ന് ആ വായിച്ചിട്ട് നമ്മുടെ ഹിന്ദു ഐതിഹ്യ പ്രകാരമാണ് മുല്ലപ്പള്ളി നാരായണൻ നമ്പൂതിരിയാണ് ഇവിടെ വന്ന് വെച്ചത്. മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി ഇന്നിപ്പോൾ ശബരിമലയിലെ താക്കോൽ ദാനം ചെയ്യുന്ന കണ്ടരാർക്ക് താക്കോൽ ദാനം ചെയ്യുന്ന താക്കോൽ എടുത്തു കൊടുക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അത് മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി. അദ്ദേഹമാണ് ഇതിൻ്റെ തന്ത്രി. അത് ശരി. അല്ലാതെ ഇത് വെറും നമ്മൾ വെറുതെ ഇപ്പം പാഴ്വാക്ക് പറയല്ല. ഇത് അത്രയ്ക്ക് എവിഡൻസ് നമുക്ക് തരാനുണ്ട്. ഇതിൽ കൂടുതൽ നമ്മൾ എവിഡൻസ് കൊടുക്കേണ്ട കാര്യം എന്താണല്ലേ? ഇനിയിപ്പം നിങ്ങൾക്ക് എന്തെല്ലാം അറിയണോ? അതാണ് ദേവീൻ്റെ ഇവിടേക്ക് വരാൻ പറ്റില്ല. ആ ഉണക്കമരല്ലേ, അതിൻ്റെ അങ്ങാപ്രകാരം ദേവീൻ്റെ തിറ നടക്കുന്നത്, നമ്മുടെ ആചാരം ഗുരുതി നടക്കുന്നത്, അത് ഭദ്രകാളിയാണ്. നമ്മുടെ ആചാരത്തിലാട്ടോ അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഭഗവാൻ ഉത്തമത്തിലിരിക്കുന്നു, അവിടെ മധ്യമത്തിലിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ കുരുതിയും മറ്റുള്ള കാര്യങ്ങളും അവിടെ പോയിട്ടാണ് ചെയ്യുക. ആ, അത് ഉത്സവത്തിന്റെ വെളുപ്പാം കാലത്ത് 2:30-3 മണിക്ക് ഇടയ്ക്കാണ് ചെയ്യുക. കുരുതി എന്താണ് മെയിൻ കോഴിയാ?
കോഴി വെട്ടി കുരുതി കൊടുക്കും. ആ കോഴി വെട്ടി കുരുതി കൊടുക്കും. അത് അവർ അവരത് ചെയ്യും. ഇവിടെ കലാപരിപാടി ഒക്കെ നടക്കുന്നുണ്ട്, അത് നടത്തിക്കൊണ്ടിരിക്കും. പക്ഷെ ഇവിടേക്ക് അത് അടുപ്പിക്കാനും പറ്റിയല്ല. നശിപ്പിക്കപ്പെട്ട ഒരു ക്ഷേത്രത്തെ കണ്ടിട്ട് ജനങ്ങൾ, ഈ നാട്ടിലെ ജനങ്ങൾ എല്ലാവരും കൂടിയിട്ട് എന്ത് ചെയ്തു, നമുക്കിവിടെ ഒരു മാസപൂജയായിട്ട് ഒരു ഉത്സവം നടത്തുക എന്നുള്ള രീതിയിൽ ഈ ക്ഷേത്രം ഒന്ന് കുറച്ച് നന്നാക്കിയെടുക്കുക. അങ്ങനെ ഇവിടെയുള്ള ജനങ്ങൾ ഓരോരുത്തരും കയ്യിൽ കഴിയുന്ന സാമ്പത്തിക സഹായങ്ങൾ വെച്ചിട്ട് ഈ ക്ഷേത്രം അവരൊന്ന് ഇതാക്കി, ഉത്സവം നടത്താൻ വേണ്ടിയിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നു. വന്നിട്ട് ഞങ്ങൾ ഇവിടെ ഒരു ക്ഷേത്രം പണിതു. ഈ ക്ഷേത്രം ഫോറസ്റ്റുകാർ വന്നിട്ട് ഇത് ഫോറസ്റ്റിലാണ് ഇവിടെ ക്ഷേത്രം പണിയാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് അത് പിന്നെ അങ്ങനെയായി. അത് ഉത്സവം നടന്നു. പിന്നെ അവർ ലാസ്റ്റ് അവരെന്ത് ചെയ്തു, ഇവിടെ ഉത്സവം നടത്താനുള്ള മൗനസമ്മതം തന്നു ഫോറസ്റ്റുകാർ. നിങ്ങളിത് ചെയ്തു ജനങ്ങളെ വിടില്ല എന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ കലക്ടർ മുഖാന്തരം ഒരു പുനരുദ്ധാരണം ചെയ്യാൻ പാടില്ല, ഉള്ള നിലവിൽ നിങ്ങൾ ഉത്സവം നടത്തിക്കും. ഇവിടെയുള്ള ജനങ്ങൾ വീണ്ടും അതൊന്ന് സ്വരുക്കൂട്ടിയെടുത്തു. സ്വരുക്കൂട്ടിയെടുത്തിട്ട് നന്നാക്കി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആന വന്ന് തകർത്തു. ആന വന്നു ക്ഷേത്രം പൊടിച്ചു. 3 പ്രാവശ്യം 4 പ്രാവശ്യം ക്ഷേത്രം തകർത്തു. എന്നിട്ട് ഇതിപ്പോ 5-ാമത്തെ 6-ാമത്തെ പ്രാവശ്യം ഇവിടെയുള്ള ജനങ്ങൾ ഓരോ കയ്യിന്ന്, ഇവിടെ എല്ലാവരും കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരാണ് ഇത് ചെയ്യുന്നത്. കയ്യിലുള്ള അവരെ തുച്ഛ വരുമാനം മിച്ചം പിടിച്ചുകൊണ്ടാണ് ഇത്, വരുമാനം പിടിച്ചുകൊണ്ടാണ് ക്ഷേത്രത്തിലേക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടാണ് ഇപ്പം ഇന്ന് ഈ നിലയിലേക്ക് ആക്കി വെച്ചത്. അപ്പോൾ അല്ലാണ്ട് നമുക്കിതിപ്പോൾ വേറൊരു രീതിയിലുള്ള ഇപ്പോൾ ഉത്സവം നടക്കുന്നുണ്ട്. പിന്നെ വൃശ്ചിക മാസം 1-ാം തീയതി 41 പൂജയുണ്ട്. 41 ധനു 11 വരെ പൂജയുണ്ട്. ധനു 11-ാം തീയതി ഇവിടെ പിന്നെ ലാസ്റ്റ് എന്ത് പറ്റേ 41 പൂജ ദീപാരാധന നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഉത്സവം നടക്കുന്നുണ്ട്. ഇവിടെ വർഷത്തിൽ ഒരു പ്രാവശ്യം ഉത്സവം നടക്കുന്നുണ്ട്. ഉത്സവം നടക്കുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്ത്രിയുമായിട്ട് ബന്ധപ്പെടും. മുല്ലപ്പള്ളി കൃഷ്ണ നമ്പൂതിരി കോഴിക്കോട് അല്ലെ, കോഴിക്കോട് മുല്ലപ്പള്ളി കൃഷ്ണ നമ്പൂതിരിയാണ് ഇതിൻ്റെ തന്ത്രി. അയാളെ പോയി കാണുമ്പോൾ അയാൾ ഒരു ഡേറ്റ് തരും. തന്ത്രി താമ്പൂല പ്രശ്നങ്ങൾ നോക്കിയിട്ട് തമ്പൂരി ഒരു ഡേറ്റ് തരും. ആ ഡേറ്റിനാണ് ഇവിടെ നമ്മൾ ഉത്സവം നടത്തുന്നത്. ഉത്സവം നടത്തിക്കഴിഞ്ഞാൽ ആദ്യം ഇവിടെ ഉത്സവം നടക്കും. ഉത്സവം നടന്നു കഴിഞ്ഞാൽ നേരെ വെളുപ്പാം കാലത്ത് ഇവിടെ ദേവീൻ്റെ തറ നടയൊക്കെ അടച്ചു കഴിഞ്ഞാൽ ദേവീൻ്റെ തറ വാളും ഇതും ദേവീൻ്റെ അത് തൊട്ടപ്പുറയാണ്. അവിടുന്ന് വാളും പലിശയും ദേവീൻ്റെ പീഠം ഒക്കെ ആയിട്ട് പോയിട്ട് അപ്പുറയാണ്. അത് മധ്യമകർമ്മത്തിലാണ് ദേവീൻ്റെ പൂജ വരുന്നത്. ഇവിടെ ഉത്തമകർമ്മം ദേവീൻ്റെ മധ്യമകർമ്മം. അവിടെ കോഴിവെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദേവീൻ്റെ തറ തൊട്ടപ്പുറം അവിടെ വെച്ചിട്ടാണ് ദേവീൻ്റെ തറ നടക്കുന്നത്. ഈ അമ്പലവുമായിട്ട് ഒരുപാട് ക്ഷേത്രങ്ങൾ തൊട്ട് താഴെയുണ്ട്. അപ്പുറ സൈഡിൽ ഈ കുന്നിൽ തന്നെ, ഈ കുന്നിൽ ഇവിടെ കുറച്ചങ്ങ് പോയാൽ മതി, അവിടെ ഒരു വെണ്ണക്കൽ ക്ഷേത്രമുണ്ട്. ചുറ്റും കുഴി, കുഴിയിൻ്റെ നടുക്ക് ഒരു വെണ്ണക്കല്ല് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ക്ഷേത്രം. അതൊക്കെ നശിപ്പിക്കപ്പെട്ടു. അതോടനുബന്ധിച്ച് തന്നെ തൊട്ട് താഴെ ഒരു നീരാട്ട് ചിറയുണ്ട്. ദേവി ആ ചിറയിൽ പോയിട്ട് വാള് മുക്കി ദർശനം വരണം ദേവി. അതിനൊന്നും ഇപ്പം കഴിയാത്ത അവസ്ഥയല്ല. ഇപ്പം ഇവിടെ തിറ ഞങ്ങൾ നടത്തുമ്പോൾ ദേവീൻ്റെ തിറ ഒരുങ്ങി വന്നു കഴിഞ്ഞാൽ ദേവി എടുത്ത് നേരെ താഴേക്ക പോകുന്നത്, അങ്ങോട്ടാ ദേവി പോകുന്നത്. ദേവി അങ്ങോട്ടൊക്കെ ഇതാകുക. അപ്പം ഇവിടുന്ന് ആൾക്കാരും പിന്നെ കമ്മിറ്റിക്കാരും പിന്നെ മലയന്മാരും അവരെല്ലാവരും കൂടിയിട്ട് ദേവീനെ താങ്ങി നിർത്തുക ചെയ്യുന്നത്. അങ്ങോട്ടേക്ക് വിടില്ല. വിട്ട് കഴിഞ്ഞാൽ ദോഷമാണ്. വിട്ട് കഴിഞ്ഞാൽ ദോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവി പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പിടിച്ചാൽ കിട്ടില്ല. പിന്നെ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾക്കറിയില്ല, നമ്മൾ കണ്ടിട്ടുമില്ല. നമ്മളെ കാർണവന്മാർ പറഞ്ഞ ഒരറിവാണ് ഇവിടുത്തെ ഒരുപാട് സ്വത്തുവകകൾ. താഴെ അവിടെ ഒരു ദേവീൻ്റെ ഒരു നീരാട്ട് ചെയ്യുന്ന ഒരു ചിറയുണ്ട്. ആ ചിറയിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമുക്കത് അറിയപ്പെടുന്നതാണ്. അതൊന്നും നമ്മൾ പരീക്ഷിച്ചില്ല. നമുക്കത് ദൈവത്തിൻ്റെ മുതൽ നമുക്ക് പരീക്ഷിക്കാനും നമുക്ക് കഴിയില്ല. അത് പിന്നെ പ്രശ്നം വെച്ച് ദേവപ്രശ്നത്തിലും പിന്നെ ഇതൊക്കെ കണ്ട് അവരും പറയുന്നത് അത് തന്നെ. പിന്നെ ഈ ക്ഷേത്രം പണിയണമെന്ന് പറയുന്നു, ഇതല്ല അപ്പുറയാണ് ക്ഷേത്രം, കണ്ടില്ലേ നിങ്ങൾ, അതാണ് ക്ഷേത്രം, ഒറിജിനൽ ക്ഷേത്രം അതാണ്. ഇത് ബാലാലയം ഇതാണ്. പക്ഷെ അത് പണിയാൻ ആരെ കൊണ്ട് കഴിയും? അത് പണിയണമെങ്കിൽ അതാ ഒരു കല്ല് ചാർത്തി വെച്ചില്ലേ, അതിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ കംപ്ലീറ്റ് രൂപരേഖകൾ വരെ അത് ആ കല്ലിലുണ്ട്. ആ കല്ലിലുണ്ട് അസുഖങ്ങളും മരണങ്ങളും. ഇവിടെ ഇപ്പൊ എത്ര എണ്ണം മരിച്ചു എന്നുള്ളത് ഭഗവാന് മാത്രമേ അറിയുള്ളൂ. നമുക്ക് പോലും അത് പറയാൻ കഴിയില്ല. അതെന്താണെന്നറിയോ, നമ്മൾ നോക്കുമ്പോ ഒക്കെ പറയുന്നത്
ക്ഷേത്രം നിങ്ങൾ നല്ലപോലെ കൊണ്ടുപോകണം. ക്ഷേത്രം പണി പണി ഞങ്ങൾ എന്തെടുത്ത് പണിയാന? ഈ കൂലിപ്പണിക്ക് പോയിട്ട് കഴിയുന്ന ഞങ്ങൾ എന്തെടുത്തിട്ടാണ് ഈ ക്ഷേത്രം പണിയാന? എന്തെടുത്തിട്ടാണ് ഞങ്ങൾ കൂലിപ്പണിക്ക് പോകുന്നത്? അതുപോലും കഴിയാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ. ഞങ്ങളോട് ഈ ക്ഷേത്രം പണിയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതിനൊരു നിർഭാഗമില്ലാണ്ട് നിൽക്കുക. അതിന് വേണ്ടിയിട്ട് ആര് എന്ത് സഹായം വാഗ്ദാനം ചെയ്തു കഴിഞ്ഞാലും അവൻ്റെ മുമ്പിൽ കൈകൂപ്പി ഞങ്ങൾ നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്ക് ഒന്നും വേണ്ട, ഞങ്ങൾക്ക് ക്ഷേത്രം ഒന്ന് നന്നായി കിട്ടിയാൽ മാത്രം മതി. നന്നായി കിട്ടിയാൽ മാത്രം മതി. പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും നോക്കണ്ട. ഇവിടെ പൂജാ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ ഓരോരുത്തർ വീട്ടിലേക്ക് അരി വാങ്ങാൻ പോകുന്നവരെ അവരെ കയ്യിൽ നിന്ന് 10 രൂപ വാങ്ങിയിട്ട് ഞങ്ങളിവിടെ കാര്യങ്ങൾ, ഭഗവാന്റെ കാര്യങ്ങൾ ഞങ്ങൾ നടത്തും. പക്ഷേ ക്ഷേത്രം പണിയാൻ ഞങ്ങളെ കൊണ്ട് അത് കൂട്ടി അതുകൊണ്ട് കഴിയില്ല. ഞങ്ങളെക്കൊണ്ട് അതിന് കഴിയാവുന്ന ബന്ധപ്പെട്ട അധികാരികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്തു തന്നു കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് ചെയ്യുന്ന ഏറ്റവും വലിയൊരു നന്മയായിരിക്കും അത്.